നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അധികാരമുള്ള ഏക ഇടമെന്ന നിലയിൽ പഞ്ചാബിൽ വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് ബി ജെ സഖ്യത്തിലെത്തിയതിനേക്കാൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് സംസ്ഥാനത്ത് ഇത്തവണ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്നാണ് സർവേകൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മത്സരം ശക്തമാണെങ്കിലും അധികാരത്തുടർച്ച ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണ് അമരീന്ദർ പാർട്ടി വിട്ടുപോയത് ക്ഷീണമായിട്ടില്ല മാത്രവുമല്ല നേരത്തെ പോയ നിരവധി നേതാക്കൾ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നത് ശുഭസൂചനയാണെന്നും നേതൃത്വം അവകാശപ്പെടുന്നു നേരത്തെ കോൺഗ്രസ് വിട്ട നിരവധി നേതാക്കളായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയത് മൊഹാലിയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളായ ഇന്ദർജിത് സിംഗ് ഖോഖർ പര്മീന്ദർ സിംഗ് റഹാൽ ഖുഷ്വന്ത് സിംഗ് റൂബി എന്നിവരാണ് ബുധനാഴ്ച കോൺഗ്രസിൽ ചേർന്നത് നേരത്തെ പാർട്ടി വിട്ട് പുറത്തുപോയിരുന്ന ഇവർ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൊഹാലി എം സി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ഈ മൂന്ന് നേതാക്കളും എ എ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കുൽവന്ത് സിംഗിന്റെ പ്രവർത്തനങ്ങളിലും നയങ്ങളിലും മനം ഞങ്ങൾ കോൺഗ്രസിലേക്ക് മടങ്ങിയത് കോൺഗ്രസ് നേതാവും എം എൽ എ ബൽബീർ സിദ്ദുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മൊഹാലിയുടെ വളർച്ചയെ സഹായിക്കാനുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂവെന്നും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു കോൺഗ്രസിലേക്ക് മടങ്ങിയതിന് പിന്നാലെ നേതാക്കൾ പ്രതികരിച്ചു നേതാക്കളുമായി ഹുസൈൻപൂർ തസ്ക മനാന തരോളി ജാംപൂർ ബഹ്ലോൽപൂർ ജുജാർ നഗർ ബർമജ്ര റായ്പൂർ ദാവുൻ എന്നീ ഗ്രാമങ്ങളിൽ യോഗങ്ങൾ നടത്തിയ കോൺഗ്രസ് സംഘം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടു ചെയ്യാൻ ഗ്രാമവാസികളോട് അഭ്യർത്ഥിച്ചു പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ട ജനോപകാരപ്രദമായ തീരുമാനങ്ങളുടെ ഫലം സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുന്നുണ്ടെന്നും അതിനാലാണ് കൂടുതൽ കൂടുതൽ ആളുകൾ പാർട്ടിയിൽ ചേരുന്നതെന്നുമായിരുന്നു സിദ്ധു അഭിപ്രായപ്പെട്ടത് നേരത്തെ മൊഹാലിയിൽ നിന്നുള്ള പ്രമുഖ എ എ പി നേതാവായ ദേവീന്ദർ സിംഗ് ബൈദ്വാനും കോൺഗ്രസിൽ ചേർന്നിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മൊഹാലി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദേവീന്ദർ സിംഗ് ബൈദ്വാൻ തന്റെ അനുയായികൾക്കൊപ്പമായിരുന്നു ഭരണകക്ഷിയിലേക്ക് കൂടുമാറിയത് ജനസൗഹൃദ നയങ്ങളും അജണ്ടകളും കണക്കിലെടുത്താണ് പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസിൽ ചേരുന്നതെന്നായിരുന്നു സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് എം എൽ എ ബൽബീർ സിംഗ് സിദ്ധു അന്ന് അഭിപ്രായപ്പെട്ടത് ബൈദ്വാൻ കോൺഗ്രസിലേക്ക് മാറിയത് അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് രാഷ്ട്രത്തെയും ജനങ്ങളെയും സേവിച്ച ചരിത്രം കോൺഗ്രസിന് മാത്രമാണുള്ളത് തീർത്തും വ്യാജമായ അജണ്ടകളിലൂടെ ശ്രദ്ധ തിരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീവ്രശ്രമങ്ങളെക്കുറിച്ച് മൊഹാലിയിലെ ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വരാനിരിക്കുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ ഇതിനകം തന്നെ മനസ്സുറപ്പിച്ചു കഴിഞ്ഞു ഈ സത്യം അറിയാവുന്ന പ്രതിപക്ഷം ഞെട്ടലിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു